ഓണം കേരളത്തിൻ്റെ ആഘോഷ ദിനം. ഓണവും മലയാളിയും തമ്മിലുള്ള ബന്ധം അഭേദ്യമാണ്. മലയാളികളുടെ ആഘോഷങ്ങളിൽ എന്നും ഒന്നാം സ്ഥാനമാണ് ഓണം. ജാതി മതഭേദമന്യേ നാട്ടിലായാലും മറുനാട്ടിലായാലും മലയാളികൾ ഓണം കൊണ്ടാടാറുണ്ട്. ഓണത്തിൻ്റെ പിന്നിലുള്ള ഐതിഹ്യം ബഹുഭൂരിപക്ഷം മലയാളികൾക്കും കാണാപാഠമാണ്. കേരളം ആണിരുന്ന അസുര രാജാവായിരുന്ന മഹാബലിയുടെ മഹിമയിൽ അസൂയ പൂണ്ട് ദേവന്മാർ മഹാവിഷ്ണുവിൻ്റെ അടുക്കൽ പരാതിയുമായി ചെന്നതും വാമന അവതാരമെടുത്ത് മഹാവിഷ്ണു മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയതുമാണ് ഓണത്തിന് പിന്നിലെ കഥ. എല്ലാ വർഷവും സ്വന്തം പ്രജകളെ കാണാൻ മഹാബലി എത്തുന്ന സമയമാണ് ഓണം. മാവേലി മന്നനെ വരവേൽക്കാൻ 10 ദിവസമാണ് ഓണാഘോഷം. ചിങ്ങമാസത്തിലെ അത്തം നാളിൽ തൃപ്പൂണി തുറാത്ത സമയത്തോടെയാണ് ഓണം വരവറിയിക്കുന്നത്. പിന്നീട് 10 ദിവസവും പൂക്കളമിട്ടും ഊഞ്ഞാലാടിയും തിരുവാതിര കളിച്ചും ഓണത്തിനുള്ള സദ്യവട്ടങ്ങൾ ഒരുക്കിയും കേരളം മാത്രമല്ല മലയാളി എവിടെയൊക്കെയുണ്ടോ അവിടെയെല്ലാം ഓണനിലാവ് പറക്കും. പണ്ട് ദശപുഷ്പങ്ങളാണ് പൂക്കളമിടാൻ ഉപയോഗിച്ചിരുന്നത്. ചാണകം മെഴുകിയ തറയിൽ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ ഓണത്തപ്പനെ ഒരുക്കി ഓണം കൊണ്ടാടിയ കാലം ഓർമ്മ മാത്രമാണ് ഇന്ന്. തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ചെണ്ടുമല്ലിയും അരളിയും പൂക്കളങ്ങളുടെ മലയാളിത്തം ഇല്ലാതാക്കി എന്ന് തന്നെ പറയേണ്ടി വരും. ഉപ്പേരിയും ശർക്കര വരട്ടിയും പപ്പടവും പായസവും കൂട്ടി വാഴയിലയിൽ ഉണ്ണുന്ന ഓണസദ്യ ഓണത്തിൻ്റെ രുചിയോറും ഓർമ്മയാണ്. കൂട്ടുകുടുംബങ്ങളിൽ ഒരുമയുടെ സദ്യ ഒരുക്കിയപ്പോൾ അതൊരു ഭാരമല്ലായിരുന്നു. വർഷങ്ങളിൽ ഒന്നോ രണ്ടോ തവണയായിരുന്നു പണ്ട് പുതിയ വസ്ത്രം വാങ്ങിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഓണത്തിന് കിട്ടുന്ന പുത്തനുടുപ്പിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് സുഖമുള്ളതായിരുന്നു. ഓണക്കളികൾ ആവേശത്തിൻ്റെ തിമിർപ്പായിരുന്നു. കസവ് സാരിയും മുണ്ടുമൊടുത്തുള്ള തിരുവാതിര കളി, വള്ളം കളി, തുമ്പിതുള്ളൽ, കുമ്മാട്ടിക്കളി, പുലിക്കളി, ഓണത്തല്ല് എന്നിങ്ങനെ പലതരം കളികൾ കൊണ്ട് സമ്പന്നമാണ് ഇന്നും ഓണക്കാലം. മാവേലി നാട് വാണിയിടും കാലം, മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന പാട്ടാണ് ഓണം കേൾക്കുമ്പോൾ മലയാളികളുടെ ചുണ്ടുകളിലേക്ക് ഒഴുകിയെത്തുന്നത്. ഒത്തൊരുമയുടെ ഒരാഘോഷമാണ് ഓണം. ജാതി മതഭേദമന്യേ എല്ലാവരും കേരളത്തിൽ ഓണം ആഘോഷിക്കുന്നു. എന്നാൽ ഇന്ന് പ്രതിരോധത്തിൻ്റെ ഓണമാണ്. സവിശേഷമായ സാഹചര്യത്തിൽ ആഗതമായിരിക്കുന്ന ഓണത്തെ നമുക്ക് പ്രതിരോധത്തോടുകൂടി നേരിടാം. ജാഗ്രതയുടെ ഈ ഓണം വീടുകളിൽ ആഘോഷമാക്കാം. ഏവർക്കും ഓണ ആശംസകൾ. തിരുവോണം ഒത്തൊരുമയുടേതാകട്ടെ, പ്രതിരോധത്തിൻ്റെതാകട്ടെ.